ബിഗ് ബോസ് ഷോയിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നവരാണ് ഓരോ വൈൽഡ് കാർഡ് എൻട്രിയും. ബിഗ് ബോസ് ഷോ പുറത്തു നിന്ന് കണ്ടുവരുന്നതിനാൽ വൈൽഡ് കാർഡ് എൻട്രിയിലെത്തുന്ന ആളിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ മറ്റു മത്സരാർത്ഥികൾ താൽപ്പര്യം കാട്ടും. ചിലർ അടുപ്പിക്കാതെ വൈൽഡ് കാർഡ് എൻട്രിയെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. തന്നിൽ നിന്ന് രഹസ്യങ്ങൾ അറിയാൻ ബിഗ് ബോസിലെ നിലവിലെ മത്സരാർത്ഥികൾ തന്ത്രപൂർവ്വം ശ്രമം നടത്തിയിരുന്നുവെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ഒമർ ലുലു പറയുന്നു. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സംവിധായകൻ ഒമർ ലുലു പുറത്തായതിനു ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹൗസിലെ രഹസ്യങ്ങൾ പങ്കുവച്ചത്. വൈൽഡ് കാർഡിനാണ് ബുദ്ധിമുട്ട് ശരിക്കും. വൈൽഡ് കാർഡിലെത്തിയവർക്ക് ഇതുവരെയും കപ്പ് കിട്ടിയിട്ടില്ല. വൈൽഡ് കാർഡായി വരുമ്പോൾ ശരിക്കും മറ്റുള്ളവർക്ക് പേടിയായിരിക്കും. ഞാൻ അങ്ങനെ ഒരിക്കലും കപ്പ് ഉദ്ദേശിച്ചല്ല വന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായപ്പോഴാണ് എന്നെയും കമ്പനിയാക്കിയത്. അല്ലെങ്കിൽ സ്വാഭാവികമായും അവരെല്ലാവരും നമ്മളെ അടിച്ചു പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നോക്കും. വൈൽഡ് കാർഡായി വരുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ഇവർ നമ്മളോട് ചോദിക്കും. എന്നാൽ നമുക്കത് പറയാനാകില്ല. പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് അവിടെ നിർദ്ദേശമുണ്ട്. എന്നാലും നമ്മൾ അറിയാണ്ട് പറയാം. ടാഗ് ലൈൻ ഒറിജിനലാണ്. മാരാരും ജുനൈസും ഒക്കെയാണ് പുറത്തെ കാര്യങ്ങൾ തന്നോട് കൂടുതലായി ചോദിച്ചത്. ഇവർ നമ്മളെ ആദ്യം വന്ന് പൂളിലേക്ക് വിളിക്കും. അവിടെ മൈക്കില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളെ പൂളിലേക്ക് വിളിക്കുന്നത്. നമ്മളപ്പോൾ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ എന്നും ഒമർ ലുലു വ്യക്തമാക്കുന്നു. എന്നെ ബോധപൂർവം ഒഴിവാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്രാം തീയതി പോകുമെന്ന്. അപ്പോഴാണ് എന്നോട് പലരും സൗഹൃദത്തിനൊക്കെ വരുന്നത്. അവിടെ എല്ലാവരും വന്നത് കപ്പടിക്കാൻ വേണ്ടിയാണ്. ഇത്രയും മത്സരിച്ച് തനിക്കൊരു കപ്പും വേണ്ട എന്ന് വിചാരിച്ചുവെന്നും ഒമർ ലുലു വ്യക്തമാക്കി.